മർദ്ദിച്ചു അതൊരു പെൺകുട്ടിയുടെ ആ കാരണമെന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് അവനെ ക്ലാസ്സിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടി ഉൾപ്പെടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അവരുടെ അഡ്മിഷൻ നമ്പർ ആ കുട്ടിയാണ് ഇതിൽ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ഇതിൽ കേസിലെ പ്രതിയാണ് അവളും കൂടെ ചേർന്നാണല്ലോ കൊല ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിയാണ് ഇപ്പം ഒരു പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ഇവരുടെ ഗ്രൂപ്പിലുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് ഇവരെ മാതൃകാപരമായല്ല ഇവര് അതി ശിക്ഷ തന്നെ മാർ കൊടുക്കണം നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന രണ്ടാം വർഷ വിദ്യാർത്ഥിയെ എസ് എഫ് ഐ ഗുണ്ടകൾ എന്തിനാണ് അതിക്രൂരമായി ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ പിതാവും മറ്റു ബന്ധുക്കളും മറുനാടനോട് പ്രതികരിക്കുകയാണ് വിദ്യാർത്ഥികൾ മർദ്ദിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിസ്സാരമായ കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് കൊലക്കുറ്റം പോലും ചുമത്തിയിട്ടില്ല ഇതിനോട് എങ്ങനെ പ്രതികരിക്കും അത് ഇപ്പം അറിഞ്ഞ സ്ഥിതി നമ്മുടെ എഫ് ഐ ആറ് ആദ്യം ഇട്ടിരിക്കുന്നത് വൺ സെവൻറ്റി ഫോർ ഇട്ടാണ് എടുത്തിട്ടുള്ളത് അത് അപ്ഡേറ്റ് ചെയ്ത വിവരം ഞങ്ങൾക്കറിയില്ല അപ്ഡേറ്റ് ചെയ്തതോട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതിൽ നിസ്സാരവൽക്കരിച്ചുള്ള വകുപ്പുകളായിട്ട് അത് തടങ്ങി വെച്ച് മർദ്ദിച്ചെന്നും പൂട്ടിയിട്ട് മർദ്ദിച്ചെന്നും നിരന്തരം മർദ്ദിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ളതും മുന്നൂറ്റിയാറായ ആൻറ്റി റാഗിങ്ങും ഇത്രയും മാത്രം വകുപ്പുകൾ മാത്രമേ അതിനകത്ത് ഉൾപ്പെട്ടുള്ള അറിവ് പക്ഷെ ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്ലാൻഡ് മർഡർ ആയിട്ടാണ് അതായത് അവനെ തടഞ്ഞു വെച്ച് തടഞ്ഞു വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഗൂഢാലോചന നടത്തി വീട്ടിലേക്ക് വടങ്ങി വന്നവനെ വിളിച്ചു വരുത്തി ഒരു സ്ഥലത്തിരുത്തി ഈ ആലോചന ചെയ്തവർ അവനെ കരു വക വരുത്തുവാനുള്ള സാധനങ്ങൾ ഒരു സ്വരൂപിച്ച് വയ്ക്കുകയും ഈ സാധനങ്ങൾ കൊണ്ട് മർദ്ദിച്ച് അവശനാക്കി ഇത് പുറത്തു പറയുമെന്നുള്ള പേടിയുണ്ട് അവനെ വക വരുത്തുവാൻ വീണ്ടും തീരുമാനിക്കുകയും അത് നടപ്പിലാക്കി അവനെ കൊല കൊല ചെയ്യുകയാണ് ചെയ്തത് അപ്പം കൊലക്കുറ്റം അവിടെ വരുന്നുണ്ട് പക്ഷേ കൂടാലോചനയുണ്ട് അപ്പോൾ കൂടാലോചനയും കൊലക്കുറ്റവും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയാൽ മാത്രമേ കേസ് ഞങ്ങളുടെ താൽ ഇതിലെത്തുള്ളൂ ഞങ്ങളുടെ ആവശ്യം അതാണ് അത് ഇതുവരെ ചെയ്യുന്നില്ല അപ്പം ഈ കേസ് സാധാരണ ഒരു ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഡീൻ ഉൾപ്പെടെയുള്ളവർ ആദ്യം മുതൽക്കേ പ്രവർത്തിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഡീനാണ് ഇപ്പോൾ പറയുന്നത് എനിക്കിതുമായിട്ടൊരു ബന്ധവും ഇല്ല ഞാൻ എല്ലാ കാര്യങ്ങളും അവരത് ധരിപ്പിച്ചിരുന്നു എന്നൊക്കെ അറിയിച്ചിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു അത് അതെനിക്കറിയില്ല ഡീൻ അവിടെ എന്ത് ചെയ്തെന്ന് നമ്മൾ അറിയേണ്ടത് നമ്മളെ വിളിച്ചറിയിച്ചത് ഒരു പി ജി വിദ്യാർത്ഥിയാണ് പി ജി വിദ്യ ആൺകുട്ടിയാണ് പി ജി വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണെന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം അവിടുത്തെ സ്റ്റാഫാണോ എന്നറിയില്ല യൂണിവേഴ്സിറ്റി സ്റ്റാഫാണോ എന്നറിയില്ല അപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുള്ള കോളേജിലെ സ്റ്റാഫുകൾ ആരും വിളിച്ചിട്ടില്ല ഇതുവരെയും വിളിച്ചിട്ടില്ല ഞങ്ങളറിയിച്ചിട്ടുള്ളൊരു സ്റ്റുഡൻറ്റാണ് അപ്പം ഞങ്ങൾ ആ അതും പ്രകാരം പോയി പക്ഷേ ഡീനുമായിട്ട് സംസാരിച്ചു അവിടെ പോയിട്ട് പോയി സംസാരിച്ചു ആ സാറെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ അറിയണം അതെനിക്കറിയില്ല ഇത് അവൻ മാനസിക എന്തോ പ്രശ്നം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് പറയും പോലീസിന് പോലീസിനറിയാന്നുള്ള കാര്യങ്ങളെ എനിക്കും അറിയാവുള്ളൂ ഞങ്ങളിപ്പം അവിടെ സുൽത്താൻ ബത്തൂരി ഹോസ്പിറ്റലിലാണ് ബോഡിയുള്ളത് നിങ്ങൾ പോകുകയും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം ഇതാണ് നടന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ് അത്രയും നിരുദ്ധരവാദമായ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഇന്നലെ പറഞ്ഞത് ഹോസ്റ്റലിൻ്റെ ചുമതല എനിക്കില്ല സർവകലാശാല ചുമതലകളാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് അതുകൂടാതെ ഈ അസിസ്റ്റൻ്റ് വാർഡനാണ് ഈ പിന്നെ ഹാങ് ഹാങ് ചെയ്ത് നിൽക്കുന്നത് കണ്ടത് എന്നാണ് പറയുന്നത് അല്ല ഈ ഞാൻ ഒരു സംസാരിച്ചു സാറെ എനിക്ക് കോളേജിൻ്റെ ഹോസ്റ്റൽ കാണണം അല്ലെങ്കിൽ അവൻ ഹാങ് ചെയ്തെന്ന് പറയുന്ന ബാത്ത് വാഷ്റൂം കാണണം എന്നെല്ലാം പറയുമ്പോൾ ഇതെനിക്ക് കഴിയില്ല അത് പോലീസാണ് തരേണ്ടത് ഡീൻ പറഞ്ഞത് ഡീൻ പറയുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വാർഡനോ ആ അതിൻ്റെ വാർഡൻ ഞാൻ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് സാറാണ് ആ വാർഡൻ ഞാൻ വെച്ച് പ്രത്യേകിച്ച് ഒരു വാർഡൻ ഇല്ല അവിടെ ഒരു അസിസ്റ്റൻറ്റ് വാർഡനുണ്ട് പുള്ളി സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ വാർഡിനാണ് കാന്തനാഥ് അപ്പോൾ രണ്ടു പേർക്കും കൂട്ടുത്തരവാദിത്വമാണ് ഇത്രയും കുട്ടികൾ നിലവിളിയും മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും കൂടെ കൊടിയ പീഡനം നടത്തിയ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അടുത്ത മതിലിക്കിടന്ന് അത് വേറെ എവിടെയുള്ള പി ടി എ പ്രസിഡൻ്റ് അറിഞ്ഞിരിക്കുന്നത് അദ്ദേഹം എനിക്ക് നമ്പർ തന്നിട്ട് ഇത് സാധാരണ മരണമല്ല എന്ന് പറഞ്ഞത് പക്ഷേ ഈ ഡീൻ അത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഡീനിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഡീൻ അവിടുത്തെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഈ കോളേജിൽ ഒരു ഇല അറിഞ്ഞ അനങ്ങിയാൽ അദ്ദേഹം പറയണത് എനിക്ക് വേറെ ജോലിയാണെന്ന് അതങ്ങനല്ല ഡീൻ എന്ന് പറഞ്ഞാൽ കോളേജിൽ ഒരു ഇല അനങ്ങിയാൽ അതറിയണം അതാണ് ഡീനിൻ്റെ പവർ അറിയിക്കണമെന്ന് വെച്ചാൽ അയാൾ ചെന്ന് അറിയണമെന്നല്ല അറിയിക്കാനുള്ള പവറുള്ള ആളുകൾ അദ്ദേഹത്തിന് സുപ്യ താഴെ തട്ടിലുണ്ടാവണം അങ്ങനെ അറിയിക്കണമെങ്കിൽ ആ ഡീൻ എന്ന് പറഞ്ഞ പവർ അത്രയും പവറുള്ള ആളായിരിക്കണം അയാൾക്ക് പവറില്ല അതുകൊണ്ട് ആളുകൾ അയാളെ ചവിട്ടിത്തയക്കുന്നു അത്രയല്ല ഈ ഹോസ്പിറ്റലിൽ ശേഷം മരണം സ്ഥിരീകരിച്ചു എന്ന ഡീൻ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പിന്നെ ഹാങ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഈ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം ഉയർന്നു വരുന്നുണ്ടോ ഹാങ് ചെയ്തത് വേറെ ആരും കണ്ടിട്ടില്ല ചവിട്ടി തുറന്നുവന്നു കൊണ്ടത് ആരും കണ്ടിട്ടില്ല റൂം ആരും കണ്ടിട്ടില്ല കണ്ടവർ ഡീനും സി ഈ ചെയ്ത വിദ്യാർത്ഥികളുമാണ് പിന്നെ ആരെടുത്ത് ചെന്ന് പറയും ആര് എന്തെങ്കിലും തെളിവുണ്ടോ ആ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നോ അല്ലെങ്കിൽ കണ്ടെന്ന് പുറത്തു നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ കാണാനില്ല അവരാണ് പറയുന്നത് എല്ലാം അപ്പോൾ ഇതെന്ന ഒരു തിരക്കഥയായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇതവർ കരുതി കൂട്ടി മർഡർ ചെയ്തതാണ് ഈ മർദ്ദിക്കുന്ന ഈ സമയത്ത് ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നതായുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്തെങ്കിലും അറിയാം മർദ്ദിക്കണ സമയത്ത് ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല അല്ല പെൺകുട്ടിയുടെ ബന്ധുക്കളായിട്ട് എന്തോ എനിക്കറിയില്ല അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാലും മർദ്ദിച്ചു അതൊരു പെൺകുട്ടിയുടെ ആ കാരണമെന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എന്നു വെച്ചാൽ ആ പരാതി മരിച്ച് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി വന്നിരിക്കുന്നത് അതും പതിനെട്ടാം തീയതി കൊടുത്തതായിട്ട് ഞായറാഴ്ച ആ പരാതി പത്തൊമ്പതാം തീയതിയാണ് അവിടെ കോണേ ഇരുപതാം തീയതി വെച്ച് ഇരുപത്താറാം തീയതിയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലുള്ള സുതാര്യത നമുക്കറിയാമല്ലോ അപ്പോൾ ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് അപ്പം ഈ പെൺകുട്ടി നമ്മളിപ്പം മനസ്സിലാക്കുന്നത് അവൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ അഞ്ച് കുട്ടികളിതിൽ ഇൻവോൾവ് ആണ് ഈ കുട്ടിയെ ചേർത്ത് ആറുപേരായി അപ്പോൾ ആറുപേർ നടത്തിയ അവളെ ക്ലാസ്സിൽ ഈ ആറുപേർ ചേർന്ന് നടത്തിയ ഒരു കൂടാലോചനയുടെ ഫലമാണ് ഈ കൊലപാതകം അവനെ ക്ലാസ്സിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടി ഉൾപ്പെടെ പെൺകുട്ടി റെസ് അങ്ങനെ എന്ത് പേരെനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല പേര് അഡ്മിഷൻ നമ്പർ അറിയാൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ആ കുട്ടിയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അവരുടെ അഡ്മിഷൻ നമ്പർ ആ കുട്ടിയാണ് ഇതിൽ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ഇതിൽ കേസിലെ പ്രതിയാണ് അവളും കൂടെ ചേർന്നാണല്ലോ കൊല ചെയ്തിരിക്കുന്നത് നിസ്സാരമായ ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ട കേസുകൾ അവനെ എന്നെ ഇത് എന്തേ ഉപദ്രവിച്ചു എന്നാണ് അവൾ കേസ് കൊടുത്തിരിക്കുക ആ ഉപദ്രവിച്ചതുകൊണ്ട് അവനെ തീർത്തു തരാൻ വേണ്ടി അവളെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു സിദ്ധാർഥ ക്ലാസ്സിലുള്ള കുട്ടി സിദ്ധാർഥൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് കാർഡ്സിലെ കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ട് ഇവർ അതിന് സഹായം ചോദിച്ചതാണ് ഈ എസ് എഫ് ഐ നേതാക്കളെടുത്തും എസ് അതുകൊണ്ടാണ് എസ് എഫ് ഐ നേതാക്കൾ മുഴുവൻ അതായത് എസ് എഫ് ഐക്ക് ഉത്തരവാദിത്വം എന്ന് പറയാൻ കാരണം അതിൻ്റെ ഉന്നതയിലിരിക്കുന്ന ആളുകളാണ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ അതുപോലെയുള്ള ആരാണല്ലോ താഴെക്കിടയിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലുള്ള ആളുകൾ കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം വന്നതിന് തുല്യമാണ് അവരാണ് മറ്റുള്ളവരെ ബോധവൽക്കരണം നടത്തി മാറ്റി നിർത്തേണ്ടത് അവരത് ചെയ്തിട്ടില്ല ഇതിൽ പിന്നെ ഇപ്പോൾ പുതുതായ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഒരു ഓഡിയോ സന്ദേശം ഒരു വിദ്യാർത്ഥിയുടെ ഓഡിയോ സന്ദേശം വന്നിരിക്കുന്നു അപ്പോൾ പുറത്ത് പകല്മാന്യന്മാരായി നടക്കുന്ന പലർക്കും ഇതിൽ പങ്കുണ്ട് എന്ന ഒരു സന്ദേശം ആ കുട്ടി നൽകുന്നുണ്ട് അതെ അത് ആ ഓഡിയോ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ മരണം അറിഞ്ഞ ഉടനെ തന്നെ ഒരു കുട്ടി കോളേജിലൊരു കുട്ടിയാണ് ആരെന്നറിയില്ല കരഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെയാണ് അങ്ങനെ എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് അത് കൊലവാണ് ഇതൊരു ആത്മഹത്യ അല്ല നിങ്ങൾ പോലെ ഇതൊരു കൊലപാതകമാണ് അവൻ്റെ ഫ്രണ്ട്സും ക്ലാസ്സിലുള്ള കുട്ടികളും സീനിയേഴ്സൊക്കെ ചേർന്ന് ചെയ്തൊരു കൊലയാണ് അത് നിങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥിൻ്റെ മാമനാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ സിദ്ധാർത്ഥന് ഇത്തരത്തിൽ വലിയ രീതിയിൽ മർദ്ദിക്കാനുള്ള കാരണം എന്തായിരുന്നു ഒന്ന് പുള്ളി അവിടെ ചെന്നപ്പത്തന്നെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു അതിൽ സീനിയേഴ്സിന് ഭയങ്കര ഒരു അമർശമുണ്ട് രണ്ടാമത്തെ കാര്യം ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ആവുന്നു കോളേജിൽ തന്നെ ഒരു ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇത്തരം മുന്നേറ്റങ്ങളൊക്കെ അവർക്ക് അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മർദ്ദനത്തിനൊരു കാരണമായിട്ട് പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നടന്നത് ആ കുട്ടിയെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവൻ നല്ല രീതിയിൽ അവിടെ കോളേജിൽ നിന്ന് മണ്ണൂത്തിയിലേക്ക് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്കും ഇവരുടെ എന്തോ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് മറ്റു വിദ്യാർത്ഥികൾ അപ്പോൾ അതിനെ അവൻ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അമർച്ച ഇവർക്കുണ്ട് കൂടാതെ തന്നെ അമൽ എന്ന് പറയുന്ന ഒരു പയ്യൻ ഈ ഒ ബി സിയെ ഞങ്ങളതിൽ ഒ ബി സി ഇതിൽ വരുന്നതാണ് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു റിസർവേഷൻ ഉണ്ട് അപ്പോൾ ആ റിസർവേഷനിലാണ് അപ്പം പഠിക്ക പഠിക്കുന്നത് എന്ന് അവർക്കറിയാം അപ്പം നീ ഈ റിസർവേഷനിൽ പഠിച്ചിട്ട് ഞങ്ങളൊക്കെ എട്ടും പത്തും ലക്ഷം രൂപ കൊടുത്തിട്ടാണ്ടോ പഠിക്കണത് അങ്ങനെ നീ ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആ രീതിയിലും മർദ്ദിച്ചു ഒ ബി സി എടുത്ത് പറഞ്ഞു തന്നെയാണ് മർദ്ദിച്ചത് അത് അമൽ ഇസാക്കും പിന്നെ അക്ഷയ് ഇവരെല്ലാം പിന്നെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് സിഞ്ചു ആണ് സിഞ്ചുക്ക് ഇവരുടെ തീർത്ഥ എന്ത് പകയാണെന്നറിയില്ല വളരെ മൃഗീയമായി മർദ്ദിച്ചത് സിഞ്ചു ആണ് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അവസാനഘട്ടം അറിയാൻ ശ്രമിച്ചത് ഇതിലൊരു വേറെ ഒരു പെൺകുട്ടിയും കൂടെ ഈ ഇത് ഈ ഗ്രൂപ്പിലുണ്ടെന്നാണ് ആ പെൺകുട്ടിയാണ് ഇപ്പം ആ ഒരു പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ഇവരുടെ ഗ്രൂപ്പിലുള്ള പെൺകുട്ടിയാണ് എസ് എഫ് ഐ സഖാക്കളുടെ ഫ്രണ്ട് എന്നുവെച്ചാൽ ഈ റാഗിങ് ഗസ് ഇതിപ്പോൾ ക്ലാസ് തന്നെയുള്ള അത് അതിനെക്കുറിച്ച് അറിയില്ല ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെയാണ് പരാതിയായിട്ട് വന്നിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം പതിനെട്ടാം തീയതി മരിക്കുന്നു പത്തൊമ്പതാന്തി പരാതി എടുക്കുന്നു പരാതിയിൽ റിപ്പോർട്ട് എടുക്കുന്നു എന്ത് വൈരുദ്ധ്യമാണിത് അപ്പോൾ അത്തരത്തിലൊക്കെ എസ് എഫ് ഐ ആയോണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് പിന്നെ ഈ എസ് എഫ് ഇവരുടെ ഈ ഇവർ ഈ പ്രതികളെ സംരക്ഷിക്കാനും ദുർബലമായ വകുപ്പുകളിട്ടുകൊണ്ട് പ്രതികളെ രക്ഷിക്കാനും എസ് എഫ് ഐയും സി പി എമ്മും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ കാരണങ്ങളാണ് ശശീന്ദ്രൻ അവിടെ പോയത് ഇതിൻ്റെ ഇടയിൽ ചടിക്കയറി പോയത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ആരെങ്കിലും വന്നിരുന്നോ വന്നിരുന്നു ഇവിടെ എസ് പി ഇവിടെ വന്നിരുന്നു എഫ്ഐആർ എടുക്കാൻ വന്നിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് അന്ന് എസ് പി ഇവിടെ വരുമ്പോൾ അത് അയാൾ ഇവിടെ അതെ ഇവിടെ വന്ന് നമ്മളെ മൊഴിയെടുക്കാൻ വരുമ്പോൾ അതിനോടൊപ്പം ഡീനും വന്നു എന്നുള്ളതാണ് ഡീൻ എന്തിനാണ് ആ സമയത്ത് വന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പൊതുവേ സോ വളരെ സ്വകാര്യമായി എടുക്കേണ്ട ഒരു സ്ഥലത്താണ് അന്ന് ഡീനിൻ്റെ ഒരു സന്ദർശനം ഇവിടെ ഉണ്ടായതും ഡീനിൻ്റെ അപ്പോൾ അതിലും ഡി ഡീൻ ഇടപെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ വരാൻ പാടില്ല ഡീന് വേറൊരു ദിവസം വരാം പക്ഷേ ഈ എടുക്കാൻ വരേണ്ട ദിവസം മൊഴി അദ്ദേഹം ഞങ്ങളെ രേഖപ്പെടുത്തേണ്ടത് അന്ന് അദ്ദേഹം അല്ല പ്രൈവറ്റ് പ്രൈവസിയിൽ ചെയ്യേണ്ടതാണ് പക്ഷേ അന്ന് എന്തിന് ഡീൻ ആ ദിവസം വന്നു എന്നുള്ളതാണ് അപ്പം അതിലും ഇവരുടെ കരങ്ങളുണ്ട് പിന്നെ വൈദ്യനാഥൻ എന്ന് പറഞ്ഞ കാന്തനാഥൻ കാന്തനാഥനും അവനെട്ട് ഇഷ്യമുണ്ട് എന്തോ കോളേജിൽ ഉള്ളത് അപ്പം അതുകൊണ്ട് കാന്തനാഥൻ ഈ പയ്യന്മാരുമായിട്ട് ഭയങ്കര ബന്ധമാണ് അവിടെ ഡ്രഗ്സിന് എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന കാന്തനാഥനും ഉണ്ട് സിഞ്ചുമാണ് ഈ ഡ്രഗ്സ് ഉപയോഗവും ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് അദ്ദേഹമാണ് അദ്ദേഹമാണ് യുവന്മാർ അദ്ദേഹവും ഡീനും കൂടെ ചേർന്നാണ് ഈ പയ്യന്മാർക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നത് അവിടെ എന്ത് ഏത് തരത്തിലുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയും അതിനകത്ത് നടത്താം ഇവർ കണ്ടില്ല കേട്ടില്ല കഴിഞ്ഞ ദിവസം ഡീൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ വലിയ അധികാരങ്ങളൊന്നുമില്ല ഞാൻ വല്ലപ്പോഴും അങ്ങോട്ട് പോകാറുള്ളൂ അതെ അതെ പറ്റും ഡീൻ അതിനകത്ത് താമസിക്കില്ല ഡീൻ്റെ ഈ ശരിക്കും സിദ്ധാർത്ഥ അവിടെ മരണവിപ്രാവളത്തിൽ കിടന്ന് വിളിക്കുന്നത് ഡീനിന്ന് കേൾക്കാൻ പറ്റും ഞാൻ അവിടെ പോയി എല്ലാം കണ്ടതാണ് ഞാൻ അപ്പോൾ അത്ര അത്രക്കും അടു അടുത്ത് താമസിക്കുന്ന ഡീന് അറിഞ്ഞില്ല കണ്ടില്ല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമല്ല പ്രതികളെ സഹായിക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അവിടെ അവിടെ ഞങ്ങൾ കുടുംബത്തിനുള്ള ആൾക്കാർ ഞങ്ങൾ ചെന്നതിന് ശേഷം മാത്രമേ ഈ ബോഡി അഴിച്ചിറക്കാൻ പാടുള്ളൂ ഡീൻ എന്തിനഴിച്ചു വൈദ്യനാഥൻ എന്തിന് അതിന് സപ്പോർട്ട് ചെയ്തു വൈദ്യനാഥനും ഡീനും ഈ കൃത്യം ചെയ്ത പയ്യന്മാരും കൂടി ചേർന്നിട്ടാണ് ഈ ബോഡിയെ അഴിച്ചിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നിട്ട് ഡീനിപ്പോൾ പറയണ എന്താ ഞാൻ ജീവൻ രക്ഷിക്കാൻ പോയെന്ന് അപ്പം ഇയാൾ അതിനൊക്കെ എന്ത് ഇയാൾ ഇയാൾ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ എന്താണ് എനിക്ക് മനസ്സിലാവേണ്ടത് ഇയാൾക്ക് അഴിക്ക് അഴിച്ചിറക്കാനുള്ള ഒരു തരത്തിലുള്ള അധികാരവും അപ്പം ഡീന് കണ്ടില്ല എന്ന് പറയുന്നു ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഡീൻ പറയുന്നു ഞാനൊന്ന് കണ്ടില്ല അപ്പോൾ ഈ മര മരിച്ചത് ഇങ്ങനെ ഡീന് കണ്ടു പിന്നെ വാടനാണ് അല്ല അതെല്ലാം ഉണ്ട് അച്ഛൻ്റെ വാടനുണ്ട് കാന്തനാഥൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കാന്തനാഥൻ ഞങ്ങൾ മോർച്ചറി അവിടെ ചെന്നത് മുതൽ ഈ ഡീനും ഈ കാന്തനാഥനുമാണ് ഞങ്ങൾ ആരുമായിട്ടും ഒരു സംസർഗവും പാടില്ല എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ആരും ഞങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നടപടിയെടുത്തത് ഡീനും കാന്തനാഥനുമാണ്

അവൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കണം ഇവിടെ വന്ന് ഞാൻ അതിൻ്റെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നീയൊക്കെ ഇവിടെ വന്നമാരില്ല ഇവിടെ വന്ന് കരഞ്ഞിട്ട് പോയോ ഇപ്പോൾ പോയി എന്നിട്ട് അവനെ എഗൻസ്റ്റ് ആയിട്ട് പറയുന്നു യുവന്മാരൊക്കെ ഈ ഈ ഒരു സ്കൂളി ഒരു ഒരു കോളേജിൽ പഠിക്കുന്ന സ്വയം സഹപാഠികളാണ് യുവമാർ ഇത്തരത്തിലായ യുവന്മാരൊക്കെ വളർന്ന സമൂഹത്തിൽ വരുമ്പം യുവന്മാർ ഈ പറയുന്ന നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളും ഈ പറഞ്ഞ ഇവനൊക്കെ ഈ സമൂഹത്തിൽ നാളെ വളർന്നു വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും യുവമാര് നമ്മളെ സമൂഹത്തിൽ ഇടപെടുന്നത് ഇതൊക്കെ ഭയങ്കര വിപത്തായി മാറും മാറുക ഇവരൊക്കെ സമൂഹത്തിന് ഒരു ഉതകുന്ന രീതിയിലല്ല യുവമാരുടെ പോക്ക് ഈ ഈ ജനറേഷൻ്റെ കോളേജിൽ ഒരു അലിഖിതമായ നിയമം നിലനിൽക്കുന്നുണ്ട് എന്ന് അതായത് എസ് എഫ് ഐയുടേത് എന്ന് വേണം കരുതാൻ പോലീസിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നു അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിരുന്നോ അതുകൊണ്ട് കോളേജിനകത്തുണ്ട് കോളേജിനകത്തുണ്ട് അതുകൊണ്ടാണ് ആരെയും ആരെയും അതിനകത്ത് കേട്ടു മാധ്യമങ്ങളെ കയറ്റുന്നില്ല ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോഴാണ് മാധ്യമങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങോട്ട് പോകില്ലല്ലോ മാന്യമായിട്ട് മാന്യമായിട്ടും വൃത്തിയായിട്ടും വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ പഠനം നടത്തുന്ന സ്ഥലത്ത് മാധ്യമങ്ങൾ പോകാറില്ല മാധ്യമങ്ങൾ പോലും പോകാൻ പാടില്ല ജനങ്ങൾ പോകാൻ പാടില്ല മറ്റൊരു രാഷ്ട്രീയ കക്ഷി വരാൻ പാടില്ല കെ എസ് യു പാടില്ല എ ബി പാടില്ല ഞങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മർദ്ദനവും ഇതിൽ അല്ലാത്ത കുട്ടികളെ പീഡിപ്പിക്കുക ഇതിൻ്റെ എന്തെങ്കിലും എഗൈൻസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്രൂരമായ മർദ്ദനം അഴിച്ചിടുക അവർ തന്നെ ഈ ഈ ഡിൻ ഉൾപ്പെടെയുള്ള രണ്ട് മൂന്ന് പേർ ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് മറ്റ് സ്റ്റാഫിനെ സ്റ്റാഫിനെയും ഇവ ഇരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഡീനോ സർവകലാശാല വി സി അല്ല അവിടെ ഭരിക്കുന്നത് ഈ എസ് എഫ് ഐ കാർമാർ ഇതുപോലത്തുള്ള ഗുണ്ടകളാണ് ക്രിമിനൽസാണ് ആ കോളേജ് ഭരിക്കുന്നത് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ആൾക്കൂട്ട കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് പക്ഷേ അതിനൊന്നും ഉതകുന്ന വകുപ്പുകളല്ല ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതെ തീർച്ചയായും ഈ ആൾക്കൂട്ട കൊലപാതകവും ക്രൂരമായ മർദ്ദനവും ആണ് നടന്നിരിക്കുന്നത് എന്നിട്ട് കെട്ടി തൂക്കുകയാണ് ഉണ്ടായമാര് എന്നിട്ട് ഇനി എടു എടുത്തേക്കും വകുപ്പുകളെന്ന് വെച്ചാൽ വളരെ ദുർബലമായ വകുപ്പുകളാണ് ഇപ്പം തന്നെ ഇവരെ ഈ റാഗിങ് നിയമം ആൻറ്റി റാഗിങ് നിയമം വെച്ചുകൊണ്ട് ഇവരൊക്കെ ഒരു മൂന്ന് വർഷം അവരെ പഠിക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് ഇവർക്ക് ചെറിയ ചെറിയ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രേരണ കുറ്റം ചുമത്തി ഇവരെ പുറത്തുവിടാം പുറത്ത് പുറത്തു വരുമോ വീണ്ടും ഇവർ ഈ സമൂഹത്തിന് ദോഷം തന്നെയാണ് അതുകൊണ്ട് ഇവരെ മാതൃകാപരമായല്ല ഇവരെ അതി കഠിനമായ ശിക്ഷാ തന്നെ മാർ കൊടുക്കണം മേലിൽ ഒരു സിദ്ധാർത്ഥ് നമ്മുടെ ഈ ഒരു കലാലയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല ചേട്ടാ ഡീനിനെയും ഡീനാണ് കോളേജ് നൽകിയിട്ടുണ്ട് ആ ഞാനറിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഓക്കെ ഇനി നല്ല കാര്യം പക്ഷേ ഇത് ഇതുവരെയ്ക്കെന്തുകൊണ്ടാണ് അടി ചിഞ്ചു മന്ത്രി ഇതുവരെ വെയിറ്റ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ അന്ന് ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ വാർഡൻ വാർഡനെവിടെ വാർഡൻ എവിടെയെന്ന് നമുക്കറിയില്ല വാർഡൻ ആരാണെന്ന് അവസാനം അറിഞ്ഞത് വാർഡനും ഈ ഡീനും എല്ലാ ഒരാൾ ഒരാളാണ് എത്ര ദിവസം കൊണ്ട് നമ്മൾ പറയുന്നത് വാർഡൻ അവർക്കെതിരെ കേസെടുക്കണം സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കേസെടുക്കണം രണ്ട് പേരിലും കേസെടുക്കണം അസിസ്റ്റൻറ്റ് വാർഡനും ഈ വാർഡനും അപ്പോൾ ഡീനും കാന്തനാഥും ഈ രണ്ട് പേർക്കെതിരേയും കേസെടുത്ത് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല കേസെടുക്കണം ഇത്രയും ദിവസമായിട്ട് അവർക്ക് അവർക്ക് എന്തുകൊണ്ട് കേസെടുത്തില്ല അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തില്ല അവർക്കറിയില്ലേ ആരാണ് അവൻ്റെ ഇൻചാർജ് കാര്യങ്ങളെന്നുള്ളത് അവർ കേസെടുത്ത് തന്നെ സം മുമ്പോട്ട് പോകണം പേരെ പേരിലും ഏതായാലും അതിൽ ചെറിയ ഓക്കെ സന്തോഷം നമുക്ക് പറയാൻ പറ്റില്ല നല്ല കാര്യം അവർക്ക് ആ ഒരു പ്രഷർ ചെയ്താൽ കാര്യമൊന്നറിയില്ല അപ്പോൾ ഡീലും രാവിലെയും ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് എൻ്റെ ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോൾ സസ്പെൻഡ് ചെയ്തത് എങ്കിൽ ഇപ്പോൾ അതിന് ഡീൻ അതിനോട് മറുപടി പറയട്ടെ അത് രാവിലെ പറഞ്ഞല്ലോ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് കോളേജിൻ്റെ കാര്യത്തിന് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നിന്ന് എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനോട് സസ്പെൻഡ് ചെയ്തു അപ്പോൾ ഡീലി ക്വസ്റ്റ്യൻ ചോദിക്കണം ക്വസ്റ്റ്യൻ ചോദിക്കണം മിനിസ്റ്ററോട് ചോദിക്കണം എന്തിനോട് എന്തിനാണ് എന്നോട് എന്നെ സസ്പെൻഡ് ചെയ്തു പിള്ളി ചോദിക്കട്ടെ ഈ അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ പ്രചരിച്ച് അതായത് സിദ്ധാർത്ഥിന്റെ സഹപാഠിയുടെ ഒരു ഓഡിയോ സന്ദേശം അതിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദനം എന്നുള്ള കാര്യം വ്യക്തമാണ് അതുപോലെ തന്നെ കുടുംബവും ഈ ഒരു അന്വേഷണം ഭാവിയിൽ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അതിൽ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരു കത്ത് നൽകി നൽകിയെങ്കിൽ അത് നന്നായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ എന്നെക്കാളും നല്ല രീതിയിൽ പൊളിറ്റിക്സ് ഒക്കെ അറിയാവുന്ന പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാം എനിക്കത്രയ്ക്കൊന്നും പൊളിറ്റിക്സ് ഒന്നും അറിയില്ല അപ്പം ഈ കേസ് യാതൊരു രീതിയിലും അട്ടിമറിക്കപ്പെടും എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരിക്കും ഉറപ്പായിട്ട് അറിയാമായിരിക്കും ഇതിനും ഇതിനും വലിയ കേസ കേസുകളൊക്കെ ഇത് നല്ല നല്ല ട്രാക്കിൽ പോയിട്ട് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുള്ള കാര്യം പുള്ളിക്കറിയാം അതുകൊണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് നല്ലതാണ് പുള്ളി ഒരു പാർട്ടി നോക്കാതെ അല്ലെങ്കിൽ മുഖം നോക്കാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പുള്ളി അങ്ങനെ ഒരു കാര്യം കൊടുത്തതിൽ ഡ ഇല്ലെങ്കിൽ ഈ ഇത് മാത്രം മാറ്റി മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനും വിശ്വസിക്കുന്നത് ഇത് അട്ടിമറിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ പോവുകയായിരിക്കും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ എത്ര പകുതി എത്തുന്നതിന് മുമ്പേ ഒന്നുകിൽ ഈ ഈ ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റും അല്ലെങ്കിൽ ഈ കേസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നിടത്ത് മാറ്റും കാര്യമെന്ന് പറഞ്ഞാൽ കേസല്ല അവരെ അവരെ ആൾക്കാരുടെ തലയില്ല പോ പോകുന്നത് അത് നല്ലവണ്ണം അറിയാം അവരുടെ കുട്ടി സഹകരക്കൊക്കെ തലയില്ല അല്ല അവർ വെറും പ്രവർത്തകരെ കയ്യിലല്ല അപ്പോൾ ഉറപ്പായിട്ടും ഞാനും വിശ്വസിക്കുന്നു നല്ല രീതി നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സമ്മതി ഇത് സമ്മതിക്കില്ല അവർ അന്വേഷിക്കാൻ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അട്ടിമറിക്കപ്പെടും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഒരു നീക്കം എനിക്ക് സന്തോഷമുണ്ട് ആ രീതിയിൽ പോവുകയാണെങ്കിൽ പോട്ടെ ഏത് രീതിയിൽ പോകണമെങ്കിലും നല്ലത് അല്ല റിമാൻഡ് റിപ്പോർട്ടൊക്കെ അവരെഴുതട്ടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ എഴുതൂ ചിലപ്പോൾ അവർ സംഭവിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർ അവർക്ക് കിട്ടിയ വിവരങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവർ കൊലപാതക കുറ്റം ഉള്ള കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പ് ചേർക്കണം ആ വകുപ്പ് ചേർത്ത് തന്നെ അവർ മുമ്പോട്ട് പോകണം സി ബി ഐ അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷിക്കട്ടെ അത് വേറെ കാര്യം അത് അവർ നോക്കട്ടെ അവർ ഈ പ്രേരണാ കുറ്റവും പ്രേരണാ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ പ്രേരണാ കുറ്റം മൂന്ന് ദിവസം ആഹാരം പോലും കൊടുക്കാതെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വയറ്റിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല ആ ദേഹം മൊത്തം അടിച്ച് ചതച്ച് ഒരു അവന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയാണ് ആ റിപ്പോർട്ട് ഇവിടെയുള്ള ഉള്ള എന്നുള്ള കുറച്ച് വിദഗ്ധമായ ഡോക്ടർ അവരെ കൊണ്ട് നമ്മൾ കാണിച്ചു ഇത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് അതി ചെയ്യും ഇത്രയും റിപ്പോർട്ടും ഇത് ഇത്രയും മർദ്ദനവും ഇത്രയും വയറ്റിനകത്ത് ഒരു തുള്ളി ആകാരവും ഇല്ലാത്ത ഒരു മനുഷ്യന് ഒരു മൂന്ന് ദിവസമായി ക്രൂരമായ മർദ്ദ മർദ്ദനത്തിൽ ഇരയായ ഒരു ഒരു മനുഷ്യൻ ഇരുപത് വയസ്സിൽ നിന്നുള്ള നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ് അവനൊരിക്കലും സ്വയം ഇത് ചെയ്യാൻ പറ്റില്ല ഉറപ്പാണ് അപ്പോൾ ആ ഒരു ഉറപ്പിനെയും ആത്മഹത്യ പ്രേരണാ എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു വകുപ്പുണ്ടാക്കിയിട്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല ആ തള്ളിക്കളയാനുണ്ടെങ്കിൽ ഇത് പുറത്തുള്ള ആൾക്കാരാണ് എനിക്ക് നല്ലവണ്ണം ആര ആരൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് ഇത് മുൻകൂട്ടി കണ്ടു കാണും അല്ലെങ്കിൽ പുള്ളി റിമാൻഡ് റിപ്പോർട്ട് കണ്ടു കാണും അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇത് ആവശ്യ ആവശ്യപ്പെട്ടത് ആ ഇല്ല അതെ അതെ ആ ഹോസ്റ്റലിലുണ്ട് ക്യാമ്പസുകൾ ബാക്കി ക്യാമ്പസുകളുണ്ടെന്ന് പറയുന്നു പക്ഷേ അത് അതെനിക്കറിയില്ല എല്ലാവരും പറയുന്നുണ്ടെന്ന് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഈ ഹോസ്റ്റലിലുണ്ട് ഈ ഹോസ്റ്റലിലുണ്ട് അത് അവിടുത്തെ കുട്ടികൾ തന്നെ പറഞ്ഞതാണ് അവർക്ക് അവർ തീർ തീർപ്പ് കൽപ്പിക്കും എന്തെങ്കിലും കേസ് കേസുണ്ടെങ്കിൽ അവരെ വിളിക്കും അവിടെ വിളിച്ചിട്ട് അവിടെ നിന്ന് തീരുമാനിക്കും അവിടുത്തെ ജഡ്ജിയും കാര്യങ്ങളെല്ലാം അവിടെ ഉള്ള എസ് എഫ് ഐക്കാർ തന്നെയാണ് അവിടെ യൂണിയൻകാര് തന്നെയാണ് യൂണിയൻകാര്യെന്ന് പറഞ്ഞാൽ യൂണിയൻകാര് എസ് എഫ് ഐ അവർ തന്നെയാണ് നിയമം ശിക്ഷ വിധിക്കുന്നത് വിചാരണ ചെയ്യുന്നത് എന്നിട്ട് എന്തോ അവരുടെ കഷ്ടകാലത്തിനായിരിക്കും ഇങ്ങനെ സംഭവിച്ചു പോയത് ഇപ്പോൾ നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതകാലം മറക്കാൻ പറ്റാത്ത കാര്യം ആയിപ്പോയി അവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അവരെ വിധിക്കും ശിക്ഷ ഒഴിക്കും ശിക്ഷ എന്ത് ഭയങ്കര ശിക്ഷയാണ് അവർ വിധിക്കുന്നത് അവർ അവർ ഒരു ജയിൽ മുറിയാണ് അവർക്ക് ഇടിമുറി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അത് ഞാൻ വെറുതെ പറയുന്നതല്ല വ്യക്തമായി കിട്ടിയതാണ് അവർക്ക് പറ്റിപ്പോയി എന്തോ അവരുടെ സമയം ശരിയല്ല എന്ന് പറയാം എൻ്റെ സമയം ശരിയല്ല എന്നല്ല അത് എൻ്റെ സമയം ശരിയല്ല എന്നിപ്പം പറയുന്നില്ല അവരുടെ സമയം ശരിയല്ലാതെ പോയി അതുകൊണ്ടാണ് ഇത് പറ്റിപ്പോയത് അത് അത് സത്യം പറഞ്ഞാൽ അത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വാർത്താ സമ്മേളനം വിളിക്കാത്തതോ പറയാത്തതോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല പുള്ളി ലാസ്റ്റ് രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു വന്ന് ഞാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പത്രത്തിൽ കണ്ടു അതുതന്നെയാണ് അതിനുശേഷം ആ പുള്ളി മന്ത്രി ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ ആരും ചോദിച്ചിട്ടുമില്ല അവിടെ നിന്ന് ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പുറ പുറമേ നിന്ന് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘമാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒന്ന് എന്നോട് നമ്മുടെ ഒരു മൊഴിയെടുക്കുകയോ എന്തൊക്കെ ചെയ്യുമായിരിക്കും അങ്ങനെ ആയിരിക്കണം നിയമം അതറിയില്ല എന്നോടാരും അവിടെ നിന്നൊന്നും ഒന്നും ചോദിച്ചിട്ടില്ല അവരങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് എന്തോ ആയാലും ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു മോൻ നല്ലവണ്ണം നല്ല ആക്റ്റീവ് ആണോ ചോദിച്ചു ആക്റ്റീവായിരുന്നോ ചോദിച്ചു ആക്റ്റീവായിരുന്നു നല്ലവണ്ണം പഠിക്കും നല്ലവണ്ണം പഠിക്കും അപ്പോഴും പുള്ളി പറഞ്ഞാൽ എൻ്റെ മകന് നല്ലവണ്ണം പഠിക്കുന്നു നല്ല ആക്റ്റീവായിരുന്നു ഈ കേസ് വിട്ടുകളയല്ലേ എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് പോയത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് അതിനു മുമ്പ് ഇവിടെ വന്ന് മരണത്തിന് വന്ന കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി കേസ് വിട്ടുകളയല്ലേ കളയലേ പഴയതുപോലുള്ള കേസുമായിട്ട് ഒന്ന് വിട്ടുകളയല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി അവർ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഒരു സംശയം സംശയം എന്നല്ല ഒരു ഒരാവശ്യം ഒരു ഇവിടുന്ന് ഒരു അഞ്ചാറ് വർഷം മുമ്പ് മുമ്പ് മുതൽ ഇങ്ങോട്ട് ആ ഹോസ്റ്റലിൽ ഒരുപാട് ആത്മഹത്യ ഒന്നോ രണ്ടോ ആത്മഹത്യ നടന്നിട്ടുണ്ട് ആ അപകട മരണവും നടന്നിട്ടുണ്ട് അങ്ങനെ എത്രമാത്രം കുറേ കുറേ കുട്ടികൾ അവിടുന്ന് പാസ് ഔട്ട് പാസ് ഔട്ടല്ല അവിടുന്ന് ടി സി വാങ്ങി പോയിട്ടുണ്ട് ക്ലാസ് തീരുന്നതിന് മുമ്പേ കോഴ്സ് തീരുന്നതിന് മുമ്പേ ഈ ഒരു അഞ്ച് ആറ് വർഷത്തിന് മുമ്പ് അവിടെ ഇങ്ങോട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ആത്മഹത്യ നടന്ന ആത്മഹത്യയോ മരണങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറ്റി ഏത് പറ്റി എന്തിനാണ് അവിടുത്തെ കുട്ടികൾ പ അവിടുത്തെ പഠനം മതിയാക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് പോയത് അതൊക്കെ നല്ലവണ്ണം അന്വേഷിച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു കിട്ടിയ ഒരു വിവരം വെച്ചിട്ട് സിദ്ധാർത്ഥിനെ വകവരുത്താനുള്ള നിരവധി കാരണങ്ങളാണ് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അമ്മാവന്മാർ രണ്ട് അമ്മാവന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ സിദ്ധാർത്ഥിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട സി ബി അന്വേഷണത്തിന് വി ഡി സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിരിക്കുന്നു ഇനി അന്വേഷണം കൂടുതൽ പുരോഗമിക്കുമെന്ന് തന്നെ വ്യക്തമാണ് അതുകൂടാതെ ഈ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ആൻറ്റി റാഗിങ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഇപ്പോൾ സി ബി ഐ ചിലപ്പോൾ ഏറ്റെടുത്തേക്കാം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം